നമസ്കാരം സനാതനം എന്നൊക്കെ ഹിന്ദുത്വ ഗ്രൂപ്പുകൾ വലിയ വായിൽ വിളിച്ചു പോവുന്നത് ചാതുർവർണ്ണത്തിൽ അധിഷ്ഠിതമായ വർണ്ണം അഥവാ ജാതിഘടന ഘടന തന്നെയാണെന്ന് ഓർക്കാതെ പറഞ്ഞു പോയതിൻ്റെ പൊല്ലാപ്പ് ഒടുവിൽ പോസ്റ്റ് മുക്കി കണ്ടം വഴി ഓടിയാണ് അസം മുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ ഹിമന്ത ബിശ്വാസ് ശർമ്മ രക്ഷപ്പെട്ടത് ജാതിയെക്കുറിച്ചുള്ള തൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിന്മേൽ ക്ഷമാപണം നടത്തുകയും അത് തെറ്റായ വിവർത്തനമാണെന്നുമൊക്കെ പറഞ്ഞാണ് ശർമ്മ തടിയൂരിയത് മുഖ്യമന്ത്രിയുടെ ക്ഷമാപണത്തിൽ തൻ്റെ സോഷ്യൽ മീഡിയ ടീം അംഗം ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകത്തിൻ്റെ തെറ്റായ വിവർത്തനം പോസ്റ്റ് ചെയ്തതാണ് വിവാദമായത് എന്നും ചൂണ്ടിക്കാട്ടി എട്ടിൻ്റെ പണി പിറകെ വരുമെന്ന് ബോധ്യമായതുകൊണ്ട് തൻ്റെ ക്ഷമാപണത്തിൽ ഒരു പടി കൂടി കടന്ന് അസം ജാതിരഹിതമാണ് എന്ന് പറയാനും ഹിമന്ത ബിശ്വാസ് ശർമ്മ തയ്യാറായി ഡിസംബർ ഇരുപത്തിയാറിന് മുഖ്യമന്ത്രിയുടെ എക്സ് ഹാൻഡിൽ ശൂദ്രർ ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും വൈശ്യർക്കും സേവനം ചെയ്യാനാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നൊരു പോസ്റ്റ് ഇട്ടിരുന്നു ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ എന്നിവരാണ് നാല് വർണ്ണങ്ങൾ എന്നിരിക്കെ ഇവ പ്രായോഗിക തലത്തിൽ ജാതികളായാണ് കണക്കാക്കപ്പെടുന്നത് ശൂദ്രർ ഏറ്റവും താഴ്ന്ന ജാതിയിൽപ്പെട്ടവരാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ശർമ്മയുടെ പോസ്റ്റിൽ കൃഷി പശുവളർത്തൽ വാണിജ്യം എന്നിവ വൈശ്യരുടെ ശീലവും സ്വാഭാവികവുമായ കടമകളാണ് അതേസമയം ബ്രാഹ്മണൻ ക്ഷത്രി ൻ വൈശ്യൻ എന്നീ മൂന്ന് വർണ്ണങ്ങളെ സേവിക്കുന്നത് ശൂദ്രരുടെ സ്വാഭാവിക കടമയാണ് എന്ന് പ്രസ്താവിക്കുന്ന ഒരു ആനിമേറ്റഡ് വീഡിയോയും ആ പോസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു വൈശ്യരുടെയും ശൂദ്രരുടെയും സ്വാഭാവിക കർത്തവ്യങ്ങളെ കുറിച്ച് ഭഗവാൻ കൃഷ്ണൻ തന്നെ വിവരിച്ചു എന്നാണ് ഭഗവത്ഗീതയെ ഉദ്ധരിച്ച് ശർമ്മയുടെ പോസ്റ്റിൽ പറഞ്ഞത് പോസ്റ്റ് സോഷ്യൽ പ്ലാറ്റ്ഫോമിൻ്റെയും പ്രതിപക്ഷ പാർട്ടികളുടെയും രോഷത്തിന് കാരണമായതോടെ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വാസിന്റെ ട്വീറ്റിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നു ഇത് ബി ജെ പിയുടെ മനുവാദി പ്രത്യയശാസ്ത്രത്തെയാണ് പുറത്തു കൊണ്ടുവന്നതെന്ന് പ്രതിപക്ഷ നേതാക്കൾ ആരോപിച്ചു എതിർപ്പ് ശക്തമായതോടെ പോസ്റ്റ് വൈകാതെ ഡിലീറ്റ് ചെയ്ത് തടി രക്ഷപ്പെടുത്താൻ ബിശ്വാസ് ശർമ്മ നിർബന്ധിതനായി ഞാൻ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡലുകളിൽ എല്ലാ ദിവസവും രാവിലെ ഭഗവത്ഗീതയിൽ നിന്ന് ഒരു ശ്ലോകം അപ്ലോഡ് ചെയ്യുന്നത് പതിവാണ് ഇതുവരെ അറുന്നൂറ്റി അറുപത്തി ശ്ലോകങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ഭഗവത്ഗീതയിൽ നിന്ന് ശൂദ്രർ ഉയർന്ന ജാതികളിൽപ്പെട്ടവരെ സേവിക്കേണ്ടവരാണ് എന്ന് അവകാശപ്പെടുന്ന ജാതിയെക്കുറിച്ചുള്ള ഒരു ശ്ലോകത്തിൻ്റെ തെറ്റായ വിവർത്തനത്തിന് ഞാൻ മാപ്പു ചോദിക്കുന്നു എൻ്റെ ടീം അംഗങ്ങളിൽപ്പെട്ട ഒരാൾ തെറ്റായ വിവർത്തനത്തോടു കൂടിയ പതിനെട്ടാം അധ്യായത്തിലെ നാൽപ്പത്തി നാലാം വാക്യത്തിൽ നിന്ന് ഒരു ശ്ലോകം പോസ്റ്റ് ചെയ്തു അബദ്ധം ശ്രദ്ധയിൽപ്പെട്ടയുടൻ ഞാൻ പോസ്റ്റ് ഡെലീറ്റ് ചെയ്തു

മഹാപുരുഷ് ശ്രീമന്ത ശങ്കർ ദേവയുടെ നേതൃത്വത്തിലുള്ള നവീകരണ പ്രസ്ഥാനത്തിന് നന്ദി അസം ജാതിരഹിത സമൂഹത്തിൻ്റെ മികച്ച ചിത്രമാണ് പ്രതിഫലിപ്പിക്കുന്നത് എന്നും ശർമ്മ തൻ്റെ പോസ്റ്റിൽ കൂട്ടിച്ചേർത്തു ഡെലീറ്റ് ചെയ്ത പോസ്റ്റ് ആരെയെങ്കിലും വേദനിപ്പിച്ചെങ്കിൽ ഞാൻ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു എന്നുകൂടി പറഞ്ഞാണ് അസം മുഖ്യമന്ത്രി തൻ്റെ എക്സ് പോസ്റ്റ് പൂർത്തിയാക്കിയത് സനാതനധർമ്മ വിവാദത്തിൽ ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞ കാര്യത്തെ പ്രത്യക്ഷമായി ശരിവയ്ക്കുന്ന പോസ്റ്റ് ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായത് വലിയ തലവേദനയാകും എന്ന ഭീഷണി ബോധ്യമായതിനെ തുടർന്നാണ് ഹിമന്ത തന്റെ പോസ്റ്റ് മുക്കി സാഷ്ടാംഗ പ്രണാമം നടത്തിയത് എന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകുമെന്ന് ബി ജെ പി ഓർത്താൽ നന്ദി